Data mining classes, module 4. We are moving to outlier analysis. Outlier analysis vana cluster analysis poleyulla veeroru aspects aanu data analysis varunathu outlier analysis. Outliers namukaryam, outliers or noise, nammal oru group of data ne edukkumbum adile maari nilkunna oraaleyanu allengil oru kootam aalkareyanu oru kootam data objects neyanu nammal outlier ennu parayam. Outlier analysis is the process of identifying and examining data points that significantly different from the rest of the data set. Nammal whole oru data set ne edukkum edengilum onnine porthu aa oru orumichulla behavior vechu nokkumba evidiyonnu porthu nikkunu ippo oru class la mark edukkanengil ellavarkkum oru normal mark illu oru kutti maatram ഹൈ മാർക്ക് മേടിച്ചു യെസ് അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് കാരണമാണ് അങ്ങനെ സംഭവിക്കുക. അങ്ങനെ ചോദിച്ചാൽ സച്ച് ആസ് മെഷർമെൻറ്റ് എറേഴ്സ്, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, ഡാറ്റ പ്രോസസ്സിംഗ് എറേഴ്സ്, ഓർ ദേ മേ സിംപ്ലി ടു ബി ലെജിമേറ്റ് ഡാറ്റ പോയിൻറ്റ്സ് ദാറ്റ് ഫാൾ ഔട്ട്സൈഡ് ദ നോർമൽ റേഞ്ച്. ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കറക്റ്റാണ്, പക്ഷെ വന്നത് ആ ഒരു വാല്യൂ ആണ്. അപ്പം നമ്മൾക്കറിയാം മെഷർമെൻറ്റ് എറർ ആണെങ്കിൽ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹ്യൂമൻ മെഷർമെൻ്റ് ആണെങ്കിൽ മേ ബി അല്ലേ നമ്മൾക്ക് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ലെങ്ത് അളന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മളെല്ലാം സെൻറ്റിമീറ്ററിലാണെന്ന്, പക്ഷെ നമ്മളത് ഇവിടെ നോട്ട് ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ പോയിട്ട് ഒന്നുകിൽ കിലോമീറ്ററായി അല്ലെങ്കിൽ മില്ലിമീറ്ററായി, അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ ഡാറ്റ പോയിൻറ്റ്സ് എന്ത് കിടക്കുന്നുണ്ടാവും, പുറത്ത് കിടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്. ഇപ്പം ഞാൻ നേരത്തെ മാർക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ ഇന്ന മാർക്കേ വരാൻ സാധ്യതയുള്ളൂ എന്ന് ടീച്ചർക്ക് അറിയാം, ഓൾറെഡി അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഏതൊരു കുട്ടി നല്ലപോലെ പഠിച്ചു. യെസ്, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ പ്രോസസ്സിംഗ് എറേഴ്സ്. നമ്മൾ ഡാറ്റ ഒരു മെഷീൻ ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയാണ്, ഇപ്പം നമ്മളൊരു ടെമ്പറേച്ചർ അളക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രഷർ അളക്കുകയാണ്, അതിൽ എന്ത് വരാം, ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ എറർ വരാം അല്ലേ, ആ മെഷീൻ്റെ കാരണം കൊണ്ട് ആ ഒരു എറേഴ്സ് വരാം. അപ്പം അങ്ങനെ ആ ഒരു നോർമൽ റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി ബി ലെജിറ്റിമേറ്റ് മീൻസ് നമ്മളിപ്പോൾ ഈ ഒരു മൺസൂൺ സീസണിലെ ടെമ്പറേച്ചർ അളക്കുകയാണെങ്കിൽ എല്ലാം ഒരേ റേഞ്ചിൽ വന്നിരിക്കാം, മേ ബി സം ഡേ ഒരു ഹൈ ടെമ്പറേച്ചർ വന്നു, നല്ല മഴയില്ലാത്ത നല്ല വെയിലുള്ള ഒരു സമയം, അപ്പം അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആയിട്ട് കൂട്ടാം, അഥവാ നമ്മൾ എറർ അല്ല നമ്മുടെ, ആക്ച്വലി അത് ആ നോർമൽ റേഞ്ചിൽ നിന്ന് പുറത്ത് കാണുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ പോയിൻറ്റ്സ് അഥവാ ഡാറ്റ പോയിൻറ്റ്സിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട്ലെയർ അനാലിസിസ് എന്ന് പറയാം. ഔട്ട്ലെയർ അനാലിസിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഡാറ്റ അനാലിസിസ് ആസ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആൻഡ് റിമൂവ് എററസ് ഓർ ഇൻആക്യുറേറ്റ് ഒബ്സർവേഷൻസ് ദാറ്റ് മൈറ്റ് അതർവൈസ് ക്യൂ കൺക്ലൂഷൻ. അപ്പം നമ്മുടെ ഡാറ്റ സെറ്റിൽ ഇങ്ങനെ ഒരു ഔട്ട്ലെയർ വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഡാറ്റ സെറ്റാണ്, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു മീനോ മീഡിയോ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും, ഒരു വ്യത്യാസം കാണില്ല, ഒരു ഹൈ വാല്യൂയിലേക്ക് നമ്മളെത്തും ഈ 4 ആൾക്കാർ ഇങ്ങനെ മുകളിലുള്ളത് ഒരൊറ്റ കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എറർ ഡാറ്റ, അങ്ങനെയുള്ള ഇൻആക്യുറേറ്റ് ഒബ്സർവേഷൻ നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റ് കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പം ബിഫോർ ഡാറ്റ അനാലിസിസ് ഔട്ട്ലെയർ അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഫ്രോഡ് കേസസ്, റെയർ ഇവൻറ്റ്സ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ സെയിൽസിൻ്റെ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫ്രോഡ് അങ്ങനെ രീതിയിൽ ഒരു മനുഷ്യനിർമ്മിതമായ അറിഞ്ഞുകൊണ്ടുള്ള എറേഴ്സൊക്കെ നമുക്ക് ഔട്ട്ലെയർ അനാലിസിസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഔട്ട്ലെയേഴ്സ് ആണ്. ഒരു മെയിനായിട്ട് 3 ടൈപ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഗ്ലോബൽ ഓർ പോയിൻ്റ് ഔട്ട്ലെയേഴ്സ്, കളക്റ്റീവ് ഔട്ട്ലെയേഴ്സ് ആർ, കോണ്ടെക്സ്റ്റൽ ഓർ കണ്ടീഷണൽ ഔട്ട്ലെയേഴ്സ്. ഗ്ലോബൽ ഓർ പോയിന്റ് ഔട്ട്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഔട്ട്ലെയർ ആണ്, ഒരു പോയിന്റിൽ ആർ ടേക്കൺ ആസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഔട്ട്ലെയേഴ്സ് വെൻ ഡാറ്റ പോയിന്റ്സ് ഡീവിയേറ്റ് ഫ്രം ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഡാറ്റ പോയിന്റ്സ് ഇൻ എ ഗിവൺ ഡാറ്റ സെറ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ഗ്ലോബൽ ഔട്ട്ലെയേഴ്സ്. അപ്പം ഇങ്ങനെ ഒരു നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പ്രഷർ വേരിയേഷൻ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് നമ്മൾ ചാർട്ടാക്കിയാണെങ്കിൽ എല്ലാം ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഒന്ന് മാത്രം ഔട്ട്സൈഡ് ദ റേഞ്ച് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഔട്ട്ലെയേഴ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ ഔട്ട്ലെയേഴ്സ് ഓർ പോയിന്റ് ഔട്ട്ലെയേഴ്സ് എന്ന് പറയാം. ഗ്ലോബൽ ഓർ പോയിന്റ്. ഇൻ മോസ്റ്റ് കേസസ് ഓൾ ദ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ പ്രൊസീജിയേഴ്സ് ആർ ടാർഗറ്റ് ടു ഡിറ്റർമൈൻ ദ ഗ്ലോബൽ ഔട്ട്ലെയേഴ്സ്.
അപ്പം നമ്മൾക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു ഔട്ട്ലയർ അനാലിസിസിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ഔട്ട്ലയേഴ്സ്, അതായത് വളരെ വെരി ഫാർ ഫ്രം ദ നോർമൽ റേഞ്ച്. നമ്മൾ പുറത്ത് മുന്നേ ഒന്നുകിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിന്ന് വളരെ ദൂരമായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ആ ഡാറ്റ പോയിന്റ്സ്. അതാണ് ആദ്യം നമ്മൾ ഔട്ട്ലയർ അനാലിസിസിലൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ നോക്കുക. അടുത്തത് കളക്റ്റീവ് ഔട്ട്ലയേഴ്സ് ആണ്. അപ്പോൾ കളക്റ്റീവ് ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോർമലായിട്ട് ഉള്ള റേഞ്ചിൽ തന്നെയായിരിക്കും, പക്ഷേ അതിൽ ഒരു ഗ്രൂപ്പ് കളക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്തോ ഒരു സെയിം ബിഹേവിയർ കാണിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സർവേയുടെ ഭാഗമായിട്ട് ഒരു നോർമലി നമ്മുടെ എല്ലാ വീടിൻ്റെയും റീലൊക്കേഷൻ, ആരെങ്കിലും വീട് മാറിപ്പോയി വീട് മാറി അങ്ങനെയുള്ളത് അളക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഒരു എല്ലാം അതേ മാക്സിമം എപ്പോഴും നമ്മുടെ വീടുകൾ ഇങ്ങനെ മാറിപ്പോകാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഒരു ഒരു മാസം മുന്നേ ഒരു സർവേ നടത്തിയാലും ആ നമ്മുടെ വീട് ഒരു മാസം കഴിഞ്ഞാലും അവിടെ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് പേര് റീലൊക്കേറ്റ് ചെയ്തു. അപ്പം അഥവാ ആ ഗ്രൂപ്പ് അവിടെ ഒരു ആ ഒരു ഗ്രൂപ്പ് ഒരാളല്ല ആ ബിഹേവിയർ കാണിച്ചിരിക്കുന്നത്, ഒരു ഡാറ്റ പോയിന്റ് അല്ല, ഒരുപാട് ഡാറ്റ പോയിന്റ്സ്. അങ്ങനെ വരുന്ന ഔട്ട്ലേയേഴ്സിനെയാണ് കളക്റ്റീവ് ഔട്ട്ലേയേഴ്സ് എന്ന് പറയാം. അപ്പോൾ മേ നോട്ട് ബി ഔട്ട്ലേയേഴ്സ്, പക്ഷേ ഇൻസൈഡ് ദാറ്റ് ഡാറ്റ സെറ്റ് എന്തോ ഒരു ബിഹേവിയർ ഒരു ചേഞ്ച് അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് അപ്പോൾ നമ്മൾ അത് കാണണമെങ്കിൽ ഇതിന് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ എനിവേ എന്തോ ഒരു റീസൺ എന്തോ ഒരു ഇൻഫർമേഷൻ അവിടെ ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് പിന്നെ അനലൈസ് ചെയ്യേണ്ടി വരും. അത്തരം ടൈപ്പ് ഓഫ് ഔട്ട്ലയേഴ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ഔട്ട്ലയേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് കോണ്ടെക്ച്വൽ ഓർ കണ്ടീഷണൽ ഔട്ട്ലയേഴ്സ്, അഥവാ പേര് തന്നെയുണ്ട് കോണ്ടെക്ച്വൽ, ഒരു കോണ്ടെക്സ് ഒരു കോണ്ടെക്സിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഔട്ട്ലെയർ ആണ്. അത് കാരണം ഉണ്ടായ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ ഔട്ട്ലെയർ വരാൻ കാരണം. അപ്പോൾ ഒരു ഒരു സ്പീച്ച് റെക്കഗ്നിഷൻ ടെക്നിക്ക് ആണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അഥവാ ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഫുള്ളായിട്ട് ആ ഓൾ ദിസ് ഓഡിയോ അവിടെ ഉണ്ട്. അത് ആ ഒരു കണ്ടീഷൻ കാരണം, പക്ഷേ ഞാൻ അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ കണ്ടീഷൻ കാരണം വന്ന ഒരു സംഭവമാണ്. ആക്ച്വലി അതല്ല നോർമൽ ഈ വീഡിയോക്ക് വേണ്ട ഓഡിയോ എന്നെങ്കിൽ ആ ഔട്ട്ലയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. അത്തരം ഔട്ട്ലയേഴ്സിനെയാണ് കോണ്ടെക്ച്വൽ ഓർ കണ്ടീഷണൽ ഔട്ട്ലയേഴ്സ് എന്ന് പറയും. ദിസ് ടൈപ്പ് ഓഫ് ഔട്ട്ലയേഴ്സ് ഹാപ്പൻ ഇഫ് എ ഡാറ്റ ഒബ്ജക്ട് ഡീവിയേറ്റ്സ് ഫ്രം ദ അതർ ഡാറ്റ പോയിന്റ്സ് ബിക്കോസ് ഓഫ് എനി സ്പെസിഫിക് കണ്ടീഷൻ ഇൻ എ ഗിവൺ ഡാറ്റ സെറ്റ്. നോർമലി ഒരു ഒരു വോളിയത്തിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മേ ബി ഹൈ വോളിയത്തിൽ അല്ലെങ്കിൽ ലോ വോളിയത്തിൽ ഇങ്ങനെ അതിൻ്റെ ത്രൂ ഔട്ട് ദിസ് ഓഡിയോ നമ്മൾക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഒരു കണ്ടീഷണൽ ഓർ കോണ്ടെക്ച്വൽ ഔട്ട്ലയേഴ്സിലേക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വരുന്ന ത്രീ ടൈപ്പ് ഓഫ് ഔട്ട്ലയേഴ്സ്: ഗ്ലോബൽ ഓർ പോയിന്റ് ഔട്ട്ലയേഴ്സ്, കളക്റ്റീവ് ഔട്ട്ലയേഴ്സ് ഓർ കോണ്ടെക്ച്വൽ ഓർ കണ്ടീഷണൽ ഔട്ട്ലയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ടെമ്പറേച്ചറിൻ്റെ കേസാണെങ്കിൽ നമ്മൾ നോർമലി ഇങ്ങനെ ഒരു ആവറേജ് കേസിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഒരു ഒരു കേസ് ഇവിടെ ജൂണ് വന്നു, ഒരൊറ്റ പോയിന്റ് നമ്മൾ ഒരു ഒരു അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ജൂണിൽ നമ്മൾ നല്ല പോലെ മഴ പെയ്യുന്ന ആ ഒരു കണ്ടീഷൻ കാരണം മൺസൂൺ സീസൺ വളരെ ഹൈ ആയിട്ട് വന്നു, ആ ഒരു ഇത് കാരണം അത് ടെമ്പറേച്ചർ ലോ ആയതാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് ആണ്, അതും ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഔട്ട്ലയർ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. വി ക്യാൻ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. നമുക്കറിയാം അല്ലേ, നമ്മൾ മീൻ മീഡിയൻ വാരിയൻസ് പിന്നെ അതുപോലെ നമ്മുടെ ഔട്ട്ലയർ ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് സീ സ്കോർസ്, ദ മീൻ ആബ്സലൂട്ട് ഡീവിയേഷൻ മാഡ് ആൻഡ് ദ ടെക്കി ഫെൻസസ്. അങ്ങനെയുള്ള മെത്തേഡുകൾ, ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയുണ്ട് ഔട്ട്ലയർ അനാലിസിസ്. അതിന് അത് നമുക്ക് ആ ടെക്നിക്സുകൾ ഔട്ട്ലയർ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാം. യു ക്യാൻ ഓൾസോ യൂസ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. നമ്മൾ ഓൾറെഡി പഠിച്ച സപ്പോർട്ട് വെക്ടർ മെഷീൻ അല്ലെങ്കിൽ കെ നിയറസ്റ്റ് നൈബർ അൽഗോരിതം, ഐസൊലേഷൻ ഫോറസ്റ്റ് എന്ന ഡിഫറെൻ്റ് അൽഗോരിതം, ഒരുപാട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഔട്ട്ലയർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡാറ്റ വിഷ്വലൈസേഷൻ ഇസ് ദ അനദർ ടെക്നിക് ഫോർ ഔട്ട്ലയർ അനാലിസിസ്. വിഷ്വലി നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾക്കിപ്പോൾ നേരത്തെ കാണിച്ച ആ ചാർട്ടിലൊക്കെ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. യെസ്, ഒരു സ്കാറ്റർ പ്ലോട്ടോ ഒരു ഇൻസ്റ്റഗ്രാമോ വെച്ചിട്ട് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് പുറത്ത് കിടക്കുന്ന പോയിന്റ്സിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന
different techniques for outlier analysis: statistical method, machine learning algorithm, and data visualization. Just a common points in the outlier analysis onde namukku kittuna oru purpose allengi namukku kittuna advantage endanu nu choicha to improve the accuracy of data analysis. Nammude noise outliers ella nammal already analyze cheythu remove edal data analysis accurate aakittu namukku oru result like ethan pattum. To identify fraudulent or suspicious activity, namukku outlier kandupidikkan nanna oru normal data ile oru outlier kandupidikkan nanna porathu kaanana behavior alle maybe adoru fraud aayirikkam oru suspicious activity aayum adinu vendittu namukku outlier analysis use cheyya. To discover new insights, appo naan paranju oru collective aayittulla oru outlier namukku kaanaanengil maybe adine inside that a collective outliers oru meaning undayirikkum alle appo naan nerathe paranju oru neighborhood ne kurichu namma nokkumbo കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം നമ്മൾ വീട് മാറി അവർ ഷിഫ്റ്റ് ചെയ്തു. അപ്പം മേ ബി ചിലപ്പോൾ ഒരു വാട്ടർ റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈജീൻ റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കാം. അപ്പം അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ചില അസുഖങ്ങൾ ഒരു ഏരിയയിൽ മാത്രം സ്പ്രെഡ് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് കളക്റ്റീവ് ഔട്ട്ലയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പം അതിനൊരു റീസൺ ഉണ്ടായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അതൊക്കെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ ഔട്ട്ലയർ അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത്രയുള്ള ഔട്ട്ലയർ അനാലിസിൻ്റെ ഒരു ഓവർവ്യൂ. താങ്ക് യു.